ഓക്കെ അല്ലെല്ലാം ഓക്കെ ആൾക്കാർ അത്യാവശ്യം ആൾക്കാർ എത്തുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇന്നത്തെ ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ ഈ ഒരു ചിറ്റ്ചാറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പതിവ് പോലെ ഞാൻ നിങ്ങളോടൊപ്പം റഷീദ് തായ്ലാർ. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയായി റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ചോദിക്കുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം 1.5 മണിക്കൂർ നേരം നിങ്ങളുടെ കൂടെ ഉള്ളത്. ഓക്കെ, അബൂബക്കർ, നിക്കോൺ മിററർലെസ് G7 എങ്ങനെയുണ്ട്? അടിപൊളി ക്യാമറ, Z6 ആണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളത്. സൂപ്പർ ക്യാമറയാണ്. Z7 ഉപയോഗിക്കാൻ എൻ്റെ കൈ കിട്ടിയിട്ടില്ല. Z6 ഒക്കെ അടിപൊളി കിടുവാണത്, ഒന്നും പറയാനില്ല. അത്രയും അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോൾ മൊത്തം ഒരു ഇതിൽ നിന്നും മറ്റൊന്നിലേക്ക് സ്വിച്ച് ചെയ്യാനൊന്നും ഇപ്പോൾ ഒരു സുഖത്തിലല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പതുക്കെ ആഗ്രഹങ്ങളങ്ങ് മാറ്റിവെച്ചു. എഡിറ്റിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് 3 ടോപ്പിക്കിലാണ് പോകുന്നത്. ഫോട്ടോഗ്രാഫി, ഫോട്ടോഗ്രാഫിയിൽ തന്നെ അതിനുശേഷമാണ് വീഡിയോ വരുന്നത്. അത് വേറൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പിൻ്റെയാണ്. അത് ബേസിക്സും പിന്നെ ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടച്ചിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. മൂന്നാമത്തെ വരുന്നത് വീഡിയോ എഡിറ്റിംഗ് ആണ്. അത് ലൈവ് പ്രസൻറ്റേഷൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളും എൻ്റെ കൂടെ വർക്ക് ചെയ്യും, അതേപോലെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കി നോക്കിയാണ് അത് മുന്നോട്ട് പോവുക. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഡെയിലി കുറച്ച് സമയം നമ്മളിരുന്നിട്ട്, അതായത് ഇതിപ്പം നമുക്ക് ലോക്ക്ഡൗൺ ഒക്കെ ഇന്ത്യയിലാണെങ്കിലും ഇപ്പോൾ പറഞ്ഞ കണക്ക് പ്രകാരം 17-ാം തീയതി തീരും. അപ്പോൾ നമുക്ക് ജോലി കഴിഞ്ഞിട്ടുള്ള ടൈമിൽ കുറച്ച് കുറച്ചായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഒരു എനിക്ക് തോന്നുന്നു ഒരു 15 ദിവസം കൊണ്ടൊക്കെ ഒരുവിധം അതിൻ്റെ ഒരു ബേസിക് ചെയ്യാൻ പറ്റും. നിഖിൽ വേണു, അപ്പോൾ 70-140 ആണോ 28-140 ആണോ? ഓക്കെ, ഏത് തന്നെ ആയിക്കഴിഞ്ഞാലും 18-140. ഓക്കെ, അതാണ് ലെൻസ്. അപ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു സൂം ലെൻസ് ആണ്. അത് മാത്രം നിങ്ങൾക്ക് നല്ലത് എൻ്റെ ഒരു സജഷൻ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. പരമാവധി സൂം ചെയ്യേണ്ട സീനുകൾക്ക് സൂം ലെൻസ് തന്നെ ഉപയോഗിക്കുക. അല്ലാത്ത സീനുകളിൽ നിങ്ങൾ പരമാവധി പ്രൈം ലെൻസുകൾ ഉപയോഗിക്കുക. 50mm, 85mm അതേപോലെയുള്ള ലെൻസുകൾ പരമാവധി ഉപയോഗിക്കുക. അപ്പർച്ചർ റേറ്റിംഗ് കുറഞ്ഞ ലെൻസുകളല്ല, 2.8 ഒക്കെ വരുന്ന അങ്ങനെയുള്ള ലെൻസുകൾ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ 18-140 ഒരു ഉപയോഗിക്കാൻ പറ്റാത്ത ലെൻസ് എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അത് വളരെ നല്ല ലെൻസ് തന്നെയാണ്. പിന്നെ ഷോർട്ട് ഫിലിമിനാകുമ്പോൾ നമുക്ക് ഒരുപാട് ഇപ്പോൾ 18-140 തന്നെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പർച്ചർ മാറി മാറി വരുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലോസപ്പ് എടുക്കുമ്പോൾ ഒരു ബ്രൈറ്റ്നസ് ആയിരിക്കും ഇമേജിനുണ്ടാവുക. അത് പിന്നെയും സോറി വൈഡാക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും എക്സ്പോഷർ മാറ്റേണ്ടിയൊക്കെ വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് പ്രൈം ലെൻസ് ഉപയോഗിക്കുക. ചെറുതായിട്ട് ഫോക്കസ് കൺട്രോൾ ചെയ്യാൻ ഒരാളെ നിങ്ങൾക്ക് തന്നെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുക. വിപിൻ, നമ്മൾ പയ്യന്നൂരിന്ന് മീറ്റ് ചെയ്തതല്ലേ, എന്തൊക്കെയുണ്ട്? നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഞാൻ കാണാറുണ്ട്, അടിപൊളി വർക്കാണ്. പിന്നെ ഷാർപ്പ് ഫോട്ടോ കിട്ടാൻ അപ്പർച്ചർ എത്ര ഇടണം? ഇതിപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചല്ലേ നമ്മൾ അപ്പർച്ചർ ഉപയോഗിക്കുക. അല്ലാതെ നമുക്ക് അതിനൊരു ഫിക്സ്ഡ് ഒരു നമ്പർ പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പം ഞാൻ എന്നെ ഒരാളെ മാത്രം നിങ്ങൾ ഷാർപ്പാക്കി എടുക്കണം, ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് ബ്ലർ ആവണം അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫോക്കസ് ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അപ്പർച്ചർ നമ്പർ കുറവാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു 1.8 2.8 ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രം ഷാർപ്പായിരിക്കും, എൻ്റെ പുറകിലുള്ളതൊക്കെ ബ്ലർ ആയിരിക്കും. ഇനിയിപ്പം എൻ്റെ പുറകിലുള്ള രണ്ട് പേരിരിക്കുന്നുണ്ട്, അവരെയും കൂടെ ഷാർപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അപ്പർച്ചർ നമ്പർ നിങ്ങളൊരു ഇൻക്രീസ് ചെയ്യണം, ഒരു 7-8 അല്ലെങ്കിൽ 10 ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അപ്പർച്ചറിന് അങ്ങനെ ഒരു ഫിക്സ്ഡ് ഒരു നമ്പർ ഇല്ല, നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചാണ് നിങ്ങളത് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡ്രോണിൻ്റെതാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വരുന്നത്. ഡ്രോൺ രജിസ്ട്രേഷന് എന്ത് ചെയ്യാം, അത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട്. ഡ്രോൺ രജിസ്ട്രേഷനിൽ സത്യത്തിൽ ഇപ്പോൾ അവരുടെ സൈറ്റ് ബ്ലോക്ക് മീൻസ് അത് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരു വ്യക്തതയില്ല. ഇനിയിപ്പം അന്ന് ജനുവരി 31 ഞങ്ങൾക്ക് കിട്ടിയ ഡേറ്റ്, അന്ന് രജിസ്റ്റർ ചെയ്തവരൊക്കെ രജിസ്റ്റർ ചെയ്തു, അവർക്കൊക്കെ ON നമ്പറും DIN നമ്പറൊക്കെ കിട്ടി. പക്ഷെ അതിന് ശേഷം വാങ്ങിച്ച ആൾക്കാർ എന്താണ് ചെയ്യുക, അവരെന്താണ് ചെയ്യേണ്ടത്, ഒന്നും ഒരു ധാരണയില്ല. അപ്പം ഷൂട്ട് ചെയ്യുന്നത് എല്ലാവരും ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോലീസിന് വേണ്ടിയിട്ട് ഒരുപാട് ഷൂട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ രജിസ്റ്റർ ചെയ്തവരും ചെയ്യാത്തവരും എല്ലാവരും ഉണ്ട്. പിന്നെ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 5-6 മാസം മുമ്പ് വരെയൊക്കെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫ് വെഡ്ഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അത്യാവശ്യം ഒരു അവരുടെ ഹൈലൈറ്റ്സ് വീഡിയോ ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സും എല്ലാവരും തന്നെ മാക്സിമം എല്ലാ കമ്പങ്ങൾക്കും ഡ്രോൺ ഷൂട്ടാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് എവിടെ എത്തി നിൽക്കും എന്നുള്ളത് കണ്ടറിയേണ്ടി വരും.
സെക്യൂർ പേയുള്ള ലെൻസിൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് പറയാമോ? ഉറപ്പായിട്ടും, നല്ലൊരു ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ ആ ഒരു സെഗ്മെൻറ്റിലോട്ട് തന്നെ പോകാം. ഫിൽറ്റേഴ്സ് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് മുമ്പൊക്കെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഫിലിമുള്ള കാലത്ത് വൈറ്റ് ബാലൻസ് ഒരു വിഷയമായിരുന്നു. വൈറ്റ് ബാലൻസ് ഫിലിമിൽ വൈറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റില്ല, ഡിജിറ്റലല്ലേ വൈറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ ലെൻസിൻ്റെ ഫ്രണ്ടിൽ ഇപ്പം മഞ്ഞ ലൈറ്റുള്ള ഹാലോജൻ ബൾബാണ് അവരെ ഷൂട്ടിന് ഉപയോഗിക്കുന്നതെങ്കിൽ അവർ അതിനനുസരിച്ച് നീലയുള്ള ഒരു ഫിൽറ്റർ ഉപയോഗിച്ചിട്ടായിരുന്നു വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കാലത്ത് നമുക്ക് ഡിജിറ്റലി വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ആ ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല. കളർ ഫിൽറ്റേഴ്സൊക്കെ കുറവാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പോളറൈസ്ഡ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം ഒരു സീനറി എടുക്കുക, വെള്ളത്തിലൊക്കെ വെള്ളം കടലിൻ്റെ കുളത്തിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളെന്താ സൂര്യപ്രകാശം അതിൽ തട്ടിയിട്ട് വല്ലാതെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ഒരു സംഭവം. അതുപോലെ രാത്രി ഷൂട്ട് നൈറ്റ് ഷൂട്ടിൽ തന്നെ ഒരു വല്ലാത്തൊരു ഗ്ലോ കണ്ടിട്ടുണ്ടോ? ഒരു ഓവർ ലൈറ്റ് എവിടെ നിങ്ങൾ ബൾബിൻ്റെയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ബൾബൊക്കെ വല്ലാതെ ഒരു ഗ്ലോ, എക്സ്ട്രാ ഗ്ലോ ഉണ്ടാവും. ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോളറൈസ്ഡ് ഫിൽറ്റേഴ്സ് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ സിൽക്കി എഫക്റ്റ് കണ്ടിട്ടുണ്ട്, അതായത് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടമൊക്കെ പതഞ്ഞ് പാല് പോലെ ഒഴുകുന്ന, അതേപോലെ കടലിലെ തിരമാലകൾ, വെള്ളച്ചാട്ടം, ഇതൊക്കെ ഇങ്ങനെ ഒരു പതഞ്ഞ് പാല് പോലെ ഒരു ഡ്രീമി എഫക്റ്റ് വരുന്ന അത് കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫിയുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷേ ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് കുറവായിരിക്കണം. പക്ഷേ പകൽ വെളിച്ചത്തിൽ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ ആ ലൈറ്റ് നമുക്ക് കട്ട് ചെയ്യണം, നമ്മുടെ ക്യാമറയിലോട്ട് വരുന്ന ലൈറ്റ് കട്ട് ചെയ്യണം. അതിനുവേണ്ടി അങ്ങനെ ആർട്ടിഫിഷ്യലായി ലൈറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ വെൽഡിംഗ് ഗ്ലാസ്സിലെ വെൽഡിംഗ് ഗ്ലാസ്സും അതൊക്കെ ഇതേ കാറ്റഗറിയിൽ പെട്ടതാണ്. അപ്പോൾ അതിനെ നമ്മൾ പറയുക ND ഫിൽറ്റർ എന്നാണ്, ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽറ്റേഴ്സ് എന്നാണ് പറയുക. അത് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പുറത്ത് ഫീൽഡിലുള്ള ലൈറ്റിനെ വളരെയധികം കുറച്ചിട്ട് നമ്മുടെ ലെൻസിലൂടെ അകത്തോട്ട് കടത്തിവിടുന്നു എന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് കളേഴ്സൊന്നും ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല, ലൈറ്റ് മാത്രമേ അത് കട്ട് ചെയ്യുള്ളൂ. വെൽഡിംഗ് ഗ്ലാസ് ആണ് ബെസ്റ്റ് എക്സാമ്പിള്. നിങ്ങൾക്ക് അത്യാവശ്യം വർക്കിനൊക്കെ വെൽഡിംഗ് ഗ്ലാസ് വരണം, 20-30 രൂപ കൊടുത്താൽ കിട്ടും. ലോങ് എക്സ്പോഷർ ചെയ്യണമെങ്കിൽ അതൊന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയാൽ അത് ആദ്യം വാങ്ങിക്കാം, ബുദ്ധിമുട്ടുള്ളവർക്ക്. പിന്നെ ലീ, ഹോയ, ബോയ, അങ്ങനെ കുറേ കമ്പനികൾ. ലീ ആണ് ഇന്നുള്ളതിൽ ഏറ്റവും നല്ല ഫിൽറ്റർ. അപ്പോൾ ലീ കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ ഉള്ളത് എന്താണ്, ഗ്രാജുവേറ്റഡ് ഫിൽറ്റേഴ്സ് ആണ്. ഇപ്പം നമുക്ക് രണ്ട് കളേഴ്സൊക്കെ നമ്മുടെ ഫ്രെയിമിൽ ബൂസ്റ്റ് ചെയ്യണം. സൺസെറ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സീനറി ഷൂട്ട് ചെയ്യാണ് ആകാശത്തിന് നീല കളറും പിന്നെ മറ്റുള്ള ഗ്രീൻ ഏരിയയിൽ ഗ്രീനും ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ട് കളേഴ്സ് ഡിവൈഡ് ചെയ്ത് വരുന്ന ഫിൽറ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടും, അത് വാങ്ങി യൂസ് ചെയ്യാം. പക്ഷേ അധികം പേരും ചെയ്യാറ് പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് അത് കറക്റ്റ് ചെയ്യാറ്. കളേഴ്സ് ഓരോ ഭാഗത്തുള്ള കളേഴ്സും സെലക്ട് ചെയ്തിട്ട് അത് ബൂസ്റ്റ് ചെയ്യാണ് ചെയ്യാറ്. പക്ഷേ അങ്ങനെ ഒരു ഫിൽറ്റേഴ്സ് ഉണ്ട്, ഗ്രാജുവേറ്റഡ് ഫിൽറ്റേഴ്സ്. പിന്നെ വേരിയബിൾ ND എന്ന് പറഞ്ഞിട്ട് ഒരു ഫിൽറ്റർ ഉണ്ട്. നമ്മൾ ND ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു നിശ്ചിത യൂണിറ്റ് ലൈറ്റ് കട്ട് ചെയ്യുന്ന രീതിയിലാണ് കിട്ടുക. അത് 4-8 അപ്പർച്ചറിൻ്റെ വാല്യൂ പറയുന്ന പോലെ തന്നെ, അപ്പർച്ചർ ഇപ്പോൾ നമ്മൾ 4-ലോട്ട് മാറ്റുമ്പോൾ എത്രത്തോളം ലൈറ്റ് കട്ടാവുമോ അതേപോലെ തന്നെ ND ഇതേപോലെ നമ്പേഴ്സ് പറഞ്ഞാണ് പോകുന്നത്. പക്ഷേ വേരിയബിൾ ND എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിങ് തിരിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ മാറ്റാൻ പറ്റും, അതിൻ്റെ ഇരുട്ട കറുപ്പ് നിറം കൂട്ടാൻ പറ്റും. അതിനനുസരിച്ച് അകത്തോട്ട് കടന്നു പോകുന്ന വെളിച്ചം കുറഞ്ഞു 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 വരും. അതാണ് ഈ വേരിയബിൾ ND ഫിൽറ്റർ. പിന്നെ വേറെന്താണ് UV ഫിൽറ്റർ. നമ്മൾ ക്യാമറയിൽ ക്യാമറ വാങ്ങിക്കുമ്പോൾ തന്നെ ആദ്യം വാങ്ങിക്കുന്ന ഒരു സാധനമാണ് UV ഫിൽറ്റർ. UV ഫിൽറ്റർ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയിൽ പ്രത്യേകിച്ച് ഒരു ഒരു എഫക്റ്റ് ഉണ്ടാക്കില്ല. അത് അതിന് ശരിക്കുള്ള പർപ്പസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യുമ്പം സൂര്യപ്രകാശത്തിൻ്റെ കൂടെ കടന്നു വരുന്ന അൾട്രാ വയലറ്റ് രശ്മികളെ അത് സ്റ്റോപ്പ് ചെയ്തോട്, അതിലൂടെ നമ്മൾ ലെൻസും സെൻസറും പ്രൊട്ടക്റ്റഡ് ആകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. അത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയിൽ മാറ്റമൊന്നും വരില്ല. പക്ഷേ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ലെൻസിൻ്റെ ഫ്രണ്ടിൽ അത് ഇട്ടിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ലെൻസ് പൊട്ടില്ല, ആ ഫിൽറ്റർ മാത്രമേ പൊട്ടുള്ളൂ. അല്ലെങ്കിൽ സ്ക്രാച്ചായാലും ലെൻസിന് സ്ക്രാച്ച് ആവില്ല, ഫിൽറ്ററിനെ ഉള്ളൂ. അപ്പോൾ ഫിൽറ്റർ നമുക്ക് മാറ്റിയിട്ട് വേറെന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാശ് സേവ് ചെയ്യാൻ പറ്റും. അപ്പം പരമാവധി പറ്റുന്നവരും UV ഫിൽറ്ററുകൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ലൈറ്റപ്പൊക്കെ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുമ്പം ഇങ്ങനെയുള്ള ഫിൽറ്റേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആ സമയത്ത് പിക്ചർ ക്വാളിറ്റി ഒന്നുകൂടെ കൂടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഫിൽറ്റേഴ്സൊക്കെ അഴിച്ചു വെക്കണം. പിന്നെ ഒരു കാര്യമുള്ളത് പറഞ്ഞാൽ, നമ്മൾ ഫിൽറ്റേഴ്സ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ബ്രാൻഡ് വാങ്ങിക്കണം. ബ്രാൻഡ് നല്ലതല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ, കുറച്ച് നാൾ കഴിയുമ്പം ഇത് ഈ ഫിൽറ്ററിന് ഒരു നാച്ചുറലി ഒരു കളർ ഡിഫറൻസ് വരും. ഞാൻ എനിക്ക് തോന്നുന്നു കോട്ടയത്തുള്ള ക്ലാസ്സിൽ ഒരാൾ, നമ്മൾ വൈറ്റ് ബാലൻസിൻ്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാളിന് ഇതേപോലെ വൈറ്റ് ബാലൻസ് എത്ര സെറ്റ് ചെയ്തിട്ടും ഒരു മഞ്ഞക്കളർ അങ്ങോട്ട് മാറുന്നില്ല.
അപ്പോൾ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ എന്താണ്, ക്യാമറയുടെ പ്രശ്നമാണെന്നല്ല. അങ്ങനെയാണ് ഞാനത് കയ്യിലെടുത്ത് നോക്കിയപ്പം ആ ഫിൽറ്റർ അന്ന് ക്യാമറയിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇട്ട് കൊടുത്തതാണ്, അദ്ദേഹം അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് അഴിച്ചു മാറ്റിയതോടുകൂടി പിക്ചറിൻ്റെ മൊത്തം എക്സ്പോഷർ വാല്യൂ തന്നെ മാറിപ്പോയി. കാരണം അത്രയധികം അത് പഴയതായിട്ട് ഒരു യെല്ലോ കോട്ടിങ്, യെല്ലോ കളർ അതിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരും. അപ്പം ഏറ്റവും നല്ല ബ്രാൻഡ് തന്നെ എപ്പോഴും വാങ്ങിക്കാൻ നോക്കുക. ഓക്കെ, സെക്യൂർ പയോളി നിങ്ങൾക്കുള്ള ഏകദേശം ഇൻഫർമേഷൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫിൽറ്റേഴ്സ് പിന്നെ സ്ക്വയർ ടൈപ്പും വരുന്നുണ്ട്, റിംഗ് ടൈപ്പും വരുന്നുണ്ട്. സ്ക്വയർ ടൈപ്പ് നമ്മൾ ലെൻസിൻ്റെ സിനിമാറ്റോഗ്രാഫി ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഇതാണ്. അത് സ്ലൈഡിംഗ് ആണ്, നമ്മുടെ ക്യാമറയുടെ ലെൻസിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു ഹോൾഡർ ഉണ്ടാകും, അതിലേക്ക് സ്ലൈഡ് ചെയ്ത് ഇറക്കുകയാണ് ചെയ്യുക. റിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ലെൻസിൻ്റെ ഫ്രണ്ടിൽ തിരിച്ച് മുറുക്കുന്ന ടൈപ്പ് ഫിൽറ്ററുകളാണ്. വിച്ച് മോഡൽ ഡ്രോൺ വി ക്യാൻ യൂസ് വിത്തൗട്ട് രജിസ്ട്രേഷൻ? സത്യത്തിൽ ആ ഡ്രോൺ രജിസ്റ്റർ ചെയ്യുന്ന സൈറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈവൻ ടോയ്സ് നമ്മൾ രജിസ്റ്റർ ചെയ്യണമെന്നാണ്. അതായത് റിമോട്ട് ഉപയോഗിച്ച് പറപ്പിക്കുന്ന ടോയ്സ്, പ്രോട്ടോടൈപ്പുകൾ, നമ്മളെന്തെങ്കിലും പരീക്ഷണത്തിനൊക്കെ ചെയ്യില്ലേ, ആ സാധനങ്ങൾ പോലും രജിസ്റ്റർ ചെയ്യണം എന്നാണ് അവരുടെ സൈറ്റിൽ അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ഇല്ലാതെ ഏത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് പ്രത്യേകിച്ച് എനിക്ക് പറയാൻ മറുപടിയില്ല. പക്ഷേ ഇന്ന് ഇന്ന് ഒരുപാട് പേരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ 250 ഗ്രാമിൽ കുറവുള്ള ഡ്രോണുകൾക്ക് രജിസ്ട്രേഷൻ ആവശ്യമില്ല, അത് പറപ്പിക്കുന്നതിൽ കുഴപ്പമില്ല എന്നൊക്കെയാണ്. പക്ഷേ പറപ്പിക്കാൻ ഉറപ്പായിട്ടും നമ്മൾക്ക് പെർമിഷൻ ആവശ്യമാണ്. നമ്മൾ ഏരിയൽ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പെർമിഷൻ അത്യാവശ്യമാണ്, നിർബന്ധമായിട്ടും ചെയ്യണം. പിന്നെ അങ്ങനെയാണെങ്കിൽ 250 ഗ്രാമിൽ കുറവുള്ള ഒരു ഡ്രോൺ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാവിക് മിനി ഉണ്ട്, നമുക്കത് വാങ്ങിക്കാം. അത് 250 ഗ്രാമിൽ കുറവാണ്, അത് ബാറ്ററി അഴിച്ചു വെച്ചാലാണ്. ബാറ്ററി ഇട്ടാൽ 250 കൂടുതൽ ഉണ്ടാവും കേട്ടോ. സബിൻ തേജസ്, താങ്ക് യു ബ്രദർ. നിഖിൽ വേണു, താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. നിഖിൽ പോലെ നിക്ക്, നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. സന്തോഷ് സെബാസ്റ്റ്യൻ, ക്യാൻ യു സജസ്റ്റ് എ ഗുഡ് റീസണബിൾ മോഡൽ ഫോർ ഹോം യൂസ്? എനിക്ക് തോന്നുന്നു നിങ്ങൾ DSLR ആണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. DSLR ആണെങ്കിൽ നിങ്ങൾക്കൊരു 200D Mark II ക്യാനൻ്റെ നല്ലൊരു മോഡലാണ്, കുഴപ്പമില്ലാത്തൊരു മോഡലാണ്. അറൗണ്ട് 60,000 വരും. അതല്ലെങ്കിൽ പിന്നെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ പിന്നെ ഇതുള്ള 200D തന്നെ അതിൻ്റെ പഴയ വർഷം വാങ്ങിക്കാം. പിന്നെ 1500 എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. ഇതിൽ ഈ വില കുറഞ്ഞ ക്യാമറകൾ വാങ്ങിച്ചു കഴിഞ്ഞാലും വില കൂടിയ ക്യാമറ വാങ്ങിച്ചാലും മെയിനായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ സന്ധ്യാ നേരത്ത് അല്ലെങ്കിൽ ഇൻഡോർ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചം കുറവുള്ള സ്ഥലത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിക്ചേഴ്സിൽ ഗ്രെയിൻസ് വരും. അതാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം. രണ്ടാമത് പ്രൊഫഷണൽ ക്യാമറ ഇതായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മെനു ആക്സസ് ചെയ്യുന്നതിൻ്റെ ഒരു ഡിഫിക്കൽറ്റിയാണ്. കാരണം ചെറിയ ക്യാമറകൾ, വില കുറഞ്ഞ എൻട്രി ലെവൽ ക്യാമറകളിലാണെങ്കിൽ എല്ലാം മെനുവിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് പ്രൊഫഷണലിൽ കുറച്ചുകൂടെ കൂടുതൽ കോസ്റ്റ് കൊടുക്കുന്ന ക്യാമറകൾക്കെല്ലാം ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺസ് ഉണ്ടാവും, അപ്പോൾ ഈസി ആയിട്ട് മെനു ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നുള്ളത് ഇതിൻ്റെ സെൻസറിൻ്റെ സൈസാണ്. ഒരു കുറച്ച് ഒരു ഫുൾ ഫ്രെയിം ക്യാമറ അല്ലെങ്കിൽ കുറച്ച് എക്സ്പെൻസീവായ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു ഫുൾ ഫ്രെയിം ക്യാമറ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു ഫുൾ ഫ്രെയിം സെൻസർ കിട്ടും. മറ്റേതിലാകുമ്പോൾ സെൻസർ ചെറുതായിരിക്കും. അതോടുകൂടി ഈ പ്രതീക്ഷിക്കുന്ന ഒരു ഇമേജ് ക്വാളിറ്റി നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല. ഇതൊക്കെയാണ്. അപ്പം ഏത് മോഡലാണ് സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണെങ്കിൽ ഒന്നുകിൽ ക്യാനൻ്റെ 1500D എന്നുള്ള ഒരെണ്ണം വാങ്ങിക്കാം, അല്ലെങ്കിൽ നിക്കോണിൻ്റെ 3600 എന്നുള്ള ഒരു മോഡൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ജമ്പ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ക്യാനണിൽ ഒരു 3 ഡിജിറ്റ് ഉള്ള ഏതെങ്കിലും ഒരു മോഡൽ വാങ്ങിക്കാം. നിക്കോണിൽ 5000 സീരീസിലുള്ള ഏതെങ്കിലും ഒരു ക്യാമറ വാങ്ങിക്കാം. അപ്പോൾ ഇതാണ് ഒരു എൻട്രി ലെവൽ എന്ന് പറയുന്ന ഒരു ക്യാമറ. ഇത് നിങ്ങൾ വാങ്ങിക്കണം എന്ന് ഞാൻ പറയില്ല, ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് കാശ് സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒരു ഫുൾ ഫ്രെയിം ക്യാമറ നിങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ അതിലാണ് നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. നിങ്ങൾക്ക് എപ്പോഴും ഞാനിത് പറയാൻ വേറൊരു കാര്യം കൂടെയുണ്ട്, നമ്മൾ ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് നല്ലൊരു ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എവിടെയാണ് മിസ്റ്റേക്ക്. അതായത് എൻ്റെ മിസ്റ്റേക്ക്, എൻ്റെ കഴിവില്ലായ്മയെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. ഞാൻ എപ്പോഴെപ്പോഴും ഒരു എവിടെയെങ്കിലും കൊണ്ടുപോയി ചാർത്താൻ ഒരു ലൂപ്പുകൾ നോക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നതാണ്, അയ്യോ എൻ്റെ ചെറിയ ക്യാമറയാണ് അതുകൊണ്ട് എനിക്കിതിൽ കിട്ടില്ല, അതാണ് പ്രശ്നം എന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല, നമ്മുടെ കഴിവില്ലായ്മ കൊണ്ടാണ് നമുക്ക് പലപ്പോഴും, നമ്മളെ പരിമിതി അത് തന്നെയാണ്. അപ്പം നമ്മളെ കഴിവാണ്, നമ്മൾ ഏത് ക്യാമറ ആയിക്കഴിഞ്ഞാലും നല്ല ചിത്രങ്ങൾ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താണ്, ഷെഫീഖ് തോട്ടേക്കര,
കാനൺ 70D അപ്ഗ്രേഡ് ചെയ്യാൻ ബെറ്റർ കാനൺ 5D കാനൺ EOS R നല്ലത്? ബ്രദർ, EOS R നെ കുറിച്ച് നല്ലൊരു അഭിപ്രായമല്ല ഇതുവരെയും മാർക്കറ്റിൽ കേട്ടിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഒരു മിററർലെസ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോണിയുടെ ആൽഫ 7 സീരീസിൽ ഒരെണ്ണം എടുക്കാം, അല്ലെങ്കിൽ നിക്കോണിൻ്റെ Z6 എന്നുള്ള ആ ഒരു മോഡലിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളുടെ 70D ആയതുകൊണ്ട് തന്നെ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും കുഴപ്പമുണ്ടാവില്ല, കാരണം 70D ലെൻസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും കുറച്ച് EF ലെൻസുകൾ മാത്രമേ അതിന് വാങ്ങിക്കാൻ പറ്റുള്ളൂ. 70D അല്ല, 70D EFS ലെൻസുകളായിരിക്കും നിങ്ങളതിൽ ഉള്ളത്. അപ്പം പിന്നെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഏത് ബ്രാൻഡിലോട്ട് മാറുന്നതിൽ വലിയൊരു കുഴപ്പമുണ്ടാവില്ല. EOS R വാങ്ങണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം ഏതോ ഒരു റൂമർ കേട്ടു EOS R Mark II ഇറങ്ങുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ 5D അല്ലെങ്കിൽ നിങ്ങൾ DSLR പോകുന്നുണ്ടെങ്കിൽ 5D Mark IV അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത വരുന്ന ഏതാണ് അപ്ഗ്രേഡ് വെർഷൻ അതിലേക്ക് പോവുക. നിങ്ങളുടെ വർക്ക് ഞാൻ പറയുമ്പം വേറൊരു സംഭവമുണ്ട്. ഞാൻ കൂടുതലും പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഈ ഫോട്ടോഗ്രാഫി ഒരു ജോലിയായിട്ട് അല്ലെങ്കിൽ ഒരു അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് എന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ച് പോകുക കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങളൊരു ഹോബിസ്റ്റ് ആണെങ്കിൽ അത് തന്നെയാണ് പ്രത്യേകം മെൻഷൻ ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ്, ജസ്റ്റിൻ കോന്നി, ലൈവ് വീഡിയോ ചെയ്യാൻ പറ്റിയ ക്യാമറ ഏതാണ് ഇക്ക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു ചോദ്യമാണ് ജസ്റ്റിൻ. ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലുള്ള, ഇപ്പം ഞാൻ ലാപ്ടോപ്പിൻ്റെ വെബ് ക്യാമറ തന്നെയാണ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എൻ്റെ മുമ്പിൽ ഒരു ഓഡിയോ ഡിവൈസ് ഉണ്ട്. ഓഡിയോ ഡിവൈസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പണി തരുന്നത്. നമ്മൾ ഹെഡ്ഫോണും അതിൻ്റെ മൈക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് സൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു ഓഡിയോ ആംപ്ലിഫൈ ചെയ്തിട്ട് തന്നെ നമ്മുടെ ലാപ്പിലോട്ട് കൊടുക്കണം. അത് മാത്രമാണ് നിങ്ങൾക്കൊരു ഇതാവുക. ലൈവ് നിങ്ങൾ പിന്നെ അതുപോലെ പ്രൊഫഷണലി ലൈവ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസിക് ഹാൻഡിക്യാം ഉണ്ടെങ്കിൽ അത് ധാരാളം മതിയാവും. കാരണം ലൈവ് പോകുന്നത് ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന 50 Mbps ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷനാണ്. എന്നിട്ട് പോലും ഇവിടെ ഒരു നല്ല രീതിയിൽ ഒരു ഫുൾ HD എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്ലോഡ് സ്പീഡ് അത്രയൊന്നും ഇല്ല. നമ്മുടെ നാട്ടിലെ ഡൗൺലോഡ് സ്പീഡാണ് കൂടുതൽ കിട്ടുന്നത്. അപ്പം ഇന്ന് അപ്ലോഡ് സ്പീഡാണ് നമുക്ക് ലൈവ് ചെയ്യുമ്പോൾ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ട ക്യാമറ എന്ന് പറഞ്ഞാൽ HFR 800 എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറയുണ്ട്. അത് ക്യാനൺ HFR 800. ആ ക്യാമറക്ക് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതൊരു സാധാ ഹാൻഡി ക്യാമാണ്. എനിക്ക് ഒന്ന് ഒരു 30,000 രൂപയോ 35,000 രൂപയോ ഉണ്ടാവുള്ളൂ. അതിനകത്ത് രണ്ട് പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, അതിൻ്റെ HDMI ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ക്ലീൻ ആണ്. അതിനകത്ത് ക്യാമറ കൺട്രോൾസ് ഒന്നും തന്നെ HDMI കാണിക്കില്ല. രണ്ടാമതൊരു പ്രത്യേകത പറഞ്ഞാൽ അതിനകത്ത് മൈക്ക്, ലൈൻ ഇൻ മൈക്ക് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തലവേദന ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ഓഡിയോ വേറെ, ഇപ്പം ഞാൻ എടുക്കുന്ന പോലെ ഓഡിയോ വേറെയും വീഡിയോ വേറെയും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിപ് സിങ്കിങ്ങിൻ്റെ ഒരു പ്രശ്നം വരും. നമ്മൾ പറയുന്നതും പറയുന്നതായിട്ടുള്ള തമ്മിലൊരു ബന്ധമില്ലാത്ത പോലെ അങ്ങ് പോയി പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഓഡിയോയും വീഡിയോയും ക്യാമറയിൽ തന്നെ എടുത്തിട്ട് അതിൽ നിന്ന് ലൈവ് മിക്സാണ് നമ്മൾ നമ്മളെ ലൈവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ക്യാമറ അത്യാവശ്യം അതിന് നല്ല സൂം ഉണ്ട്. പിന്നെ ഇതിനകത്ത് സാധാരണ റെക്കോർഡ് ചെയ്യാറില്ല. അതിൻ്റെ HDMI ഔട്ട്പുട്ടാണ് നമ്മളിങ്ങോട്ട് എടുക്കുക ലാപ്പിലോട്ട്. അതിൽ നിന്ന് ലാപ്പിലോട്ട് എടുക്കുമ്പം HDMI to USB ഒരു കൺവേർട്ടർ വാങ്ങിക്കണം. അതിനെനിക്ക് തോന്നുന്നു ഒരു 15,000 രൂപയുടെ താഴെ ഉണ്ടാവുള്ളൂ. ആ ഒരു ഡിവൈസ് നമുക്ക് USBയിലോട്ട് വേണം. USB അതായത് HDMI വരുന്ന വീഡിയോയും ഓഡിയോയും USB ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു ഡിവൈസാണത്. അത് കൺവേർട്ട് ചെയ്തെടുക്കണം. പിന്നെ നേരെ നമ്മുടെ USB പോർട്ടിൽ പ്ലഗ് ചെയ്യുക. എന്നിട്ട് നമ്മളെ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, OBS ഉണ്ട്, പിന്നെ VMix ഉണ്ട്, വയർകാസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. OBS ഫ്രീ ആണ്, മറ്റുള്ളതൊക്കെ പെയ്ഡ് ആണ്. അത്യാവശ്യം നല്ല പൈസ ഉണ്ട് ഇതിന്. മന്ത്ലി സബ്സ്ക്രിപ്ഷനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് OBS തൽക്കാ ഒരു സ്റ്റാൻഡേർഡിൽ ചെയ്യാൻ OBS മതി. അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. പിന്നെ നല്ലൊരു ഫാസ്റ്റായിട്ടുള്ളൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ, നല്ലൊരു മൈക്ക്. ഇപ്പം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു കോളർ മൈക്കാണ്. അപ്പം അതിപ്പം ഞാനിവിടെ വെച്ചിരിക്കുകയാണ്. വിലയുള്ള ലെൻസ് വാങ്ങിയിട്ട് UV ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്നത് ശരിയാണോ? UV ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. എവിടെ ലെൻസൊക്കെ തട്ടിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലും വന്ന് ഈവൻ്റൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ വന്ന് അടിച്ചു കഴിഞ്ഞാൽ, ക്രിക്കറ്റ് സ്പോർട്സ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഏത് സമയത്തും അടി വരാം. അപ്പോൾ അതിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന UV ഫിൽറ്റർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അൾട്രാ വയലറ്റ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അൾട്രാ വയലറ്റ് വരുന്നുണ്ടോ ഇല്ലയോ, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇൻഡോറിൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ലൈറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു സീനാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ UV ഫിൽറ്റർ അഴിച്ചു വെച്ചേക്കുക. അതിനനുസരിച്ച് ഒരു ഇമേജ് ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും.
ഫോട്ടോഗ്രാഫി മലയാളം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ അതിലൂടെ ആയിരിക്കും ഇവിടെ എത്തിയിട്ടുണ്ടാവുക. എന്തായാലും ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയാണത്, അതിനകത്ത് ഒരുപാട് നല്ല ഫോട്ടോസ് വരാറുണ്ട്, ഒരുപാട് നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിനകത്തേക്ക് ജോയിൻ ചെയ്യാം. ദീപക് അരവിന്ദ് പറഞ്ഞത് 200-500 ടാമറോൺ, 150-600 സിഗ്മ, 150-600 ബെസ്റ്റ് ഫോർ നിക്കോൺ ക്യാമറ. നിക്കോണിന് ഏറ്റവും ബെസ്റ്റ് നിക്കോണിൻ്റെ തന്നെ ലെൻസാണ്, അതിന് കിട്ടുന്ന നിങ്ങൾക്കൊരു പെർഫെക്ഷൻ മറ്റുള്ള ലെൻസുകളിൽ പ്രതീക്ഷിക്കരുത്. പക്ഷേ അധികം ആൾക്കാരും നിക്കോണിൻ്റെ ക്യാമറയുടെ കൂടെ 150-600 ലെൻസ് ടാമറോണിൻ്റെ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ കാരണം അവർക്ക് കുറച്ചുകൂടെ സൂം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം വൈൽഡ് ലൈഫൊക്കെ പോകുമ്പോൾ നമ്മൾ ഒത്തിരി ദൂരെ നിന്നിട്ടായിരിക്കും വല്ല പുലിയ കടുവയൊക്കെ കാണുക. അപ്പോൾ അത് അത്രയും കൂടെ ഒരു 100 mm കൂടെ സൂം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ 150-600 ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നിക്കോണിന് നല്ലത് നിക്കോണിൻ്റെ ലെൻസാണ്. എനിക്ക് തോന്നുന്നു ടാമറോണിൻ്റെ 150-600 അത്രയും കോസ്റ്റ് ഇല്ല നിക്കോണിൻ്റെ 200-500, അതിനേക്കാളും കോസ്റ്റ് കുറവാണ്. എനിക്ക് തോന്നുന്നു 15,000 രൂപയും കണ്ട് കുറവുണ്ട്. പിന്നെ ഒരുപാട് പേര് അതൊരു എന്താ പറയുക 750 വിത്ത് 200-500 ഉപയോഗിക്കുന്നവരുണ്ട്, 810 വിത്ത് 200-500 ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് കണ്ണൂരുള്ള പ്രേമൻ സാർ ഉപയോഗിക്കുന്നത് നിക്കോണിൻ്റെ 500 വിത്ത് 200-500 ആണ്. പിന്നെ അവിനാശ് രാജേന്ദ്രൻ, നിങ്ങൾക്ക് അറിയുന്ന ഈ യൂട്യൂബിൽ തന്നെ ഇൻ്റർവ്യൂ, പുള്ളി ഉപയോഗിക്കുന്നത് 250-500 ലെൻസാണ് ക്യാനൻ ബോഡിയിൽ. ബോഡി ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ എൻ്റെ ഒരു സജഷൻ, നിങ്ങൾക്ക് നിക്കോണിൻ്റെ കൂടെ ഒരു ഇതായിട്ട് കൊണ്ടുപോകുന്നെങ്കിൽ നിക്കോണിൻ്റെ ലെൻസ് തന്നെയാണ് നല്ലത്. പിന്നെ നിങ്ങളുടെ റിക്വയർമെൻറ്റ്, നിങ്ങൾക്ക് അത്രയും സൂം ആവശ്യമുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഗോ ഫോർ ടാമറോൺ 150-600. എനിക്ക് കിട്ടിയ റിവ്യൂസിൽ, ഞാൻ ടാമറോൺ 150-600 യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, സിഗ്മയുടേത് യൂസ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ വെച്ച് ടാമറോൺ ആണ് അതിൽ വിന്നർ, ടാമറോൺ നല്ല റിസൾട്ടാണെന്നാണ് എനിക്കറിയാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ടാമറോൺ മാത്രം യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അതേപോലെ നിക്കോണിൻ്റെ 200-500 യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കമ്പനി നോക്കുമ്പം ഓൾമോസ്റ്റ് സെയിം റിസൾട്ടാണ് രണ്ടിൻ്റെയും. പക്ഷേ നിക്കോണിന് അതിൻ്റെ തന്നെ ലെൻസ് പോകുന്നതാണ് കുറേയും കൂടെ നല്ലത്. ഇനി നിങ്ങൾക്ക് സൂം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ടാമറോണിൽ പോവാം. രണ്ടിൻ്റെയും പിക്ചർ ക്വാളിറ്റി വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഇത് ഞാനൊരു ടെക്നിക്കലി എന്താ പറയുക, പിക്സൽ ബൈ പിക്സൽ എടുത്ത് ടെസ്റ്റ് ചെയ്ത് ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടും പറയുന്നതല്ല. റെഗുലർ യൂസിൽ സാധാരണ ഒരേ ബേർഡിന് തന്നെ രണ്ട് ലെൻസും വെച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരേ ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സെക്യൂർ പൈകളി വീണ്ടും, ഓയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്ന ട്രെൻഡ് കാണുന്നു, അതിനെപ്പറ്റി എന്താണ്? ഓയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ സ്പ്ലാഷിൻ്റെയാണോ പറയുന്നത്, അല്ല ലെൻസിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണോ? സ്പ്ലാഷിൽ ഈ പറയുന്ന കുറേ സംഭവങ്ങൾ ചെയ്യാറുണ്ട്. അത് ഫുഡ് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നവർ എന്താ പറയുക, പച്ച മീറ്റ് അത് ചുട്ടെടുത്താണെന്ന് ഫീൽ ചെയ്യിക്കാൻ വേണ്ടി ഗ്രീസും കളേഴ്സൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ സ്പ്രേ ചെയ്തിട്ടൊരു ഡ്രൈ ഫീലും ഒരു മാറ്റ് ഫീലൊക്കെ വരുത്താൻ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാറുണ്ട്. അതിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയിട്ട് ന്യൂജൻ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റിവിറ്റിയിൽ എന്തായാലും ഈ ന്യൂജൻ ആണ് വിന്നേഴ്സ് കേട്ടോ. അവരുടെ ഒരു ഐഡിയാസ്, അവർ ചിന്തിക്കുന്ന രീതിയിലേക്ക് മറ്റുള്ളവർ, പഴയ ആൾക്കാർ ആ ലെവലിലേക്ക് എത്താൻ ഇനിയും ടൈം എടുക്കും. രജനീഷ് കെ ജി, ബ്രോ എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങളുണ്ട്. AF-L ട്രാക്കിംഗ്, AF മൾട്ടിസോൺ, AF സിംഗിൾ, ഇതെന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഇത് ഏതൊക്കെ സമയങ്ങളിലാണ് ചേഞ്ച് ആക്കേണ്ടത്? അതുപോലെ മീറ്ററിംഗ് മോഡ് എപ്പോഴൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? AF-L ട്രാക്കിംഗ്, AF മൾട്ടിസോൺ, AF സിംഗിൾ, ഇത് നിങ്ങൾ ഒരു ഒബ്ജക്റ്റ്, നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു ഫ്ലയിങ് ബേർഡ് അല്ലെങ്കിൽ ഒരു മൂവിങ് കാറ് ഇതിനൊക്കെ എടുക്കുമ്പം യൂസ് ചെയ്യുന്ന ഇതിനു വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഈ ട്രാക്കിങ്ങിൻ്റെ ഇതൊക്കെ വരുന്നത്. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ട് ടൈപ്പാണുള്ളത്, ഫോക്കസിൽ ഓട്ടോക്കസിൽ തന്നെ രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് കണ്ടിന്യൂസ് ഫോക്കസും മറ്റൊന്ന് എന്താണ് നമ്മൾ പറയുക, AFSഉം AFCM. ഇതെന്താ എഴുതിയിരിക്കുന്നത്?
അപ്പം ഞാൻ പറഞ്ഞത് AFS എന്ന് പറഞ്ഞാൽ സിംഗിൾ ഷോട്ടാണ്. അത് നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ക്യാമറയിൽ നിന്ന് ആ ഒബ്ജക്റ്റിലേക്ക് ദൂരം മാറാത്ത ഒരു അവസ്ഥകളിൽ നമുക്ക് AFS ഉപയോഗിക്കാം. പക്ഷേ കണ്ടിന്യൂസ്ലി ഈ ക്യാമറയും ഒബ്ജക്റ്റും തമ്മിലുള്ള ദൂരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രാക്കിംഗ് AF ട്രാക്കിംഗ് അല്ലെങ്കിൽ AFC എന്ന് പറയുന്ന സംഭവങ്ങൾ ഉപയോഗിക്കാം. ഇതിനകത്ത് സിംഗിൾ പോയിന്റ് ഉണ്ടാവും, അത് നിങ്ങൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് ആ ഒരു ഫ്ലൈയിങ് ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ദേഹത്ത് തന്നെ ഫോക്കസ് പോയിന്റ് വെച്ച് നിങ്ങൾ അതിനെ പാൻ ചെയ്ത് അതിൻ്റെ കൂടെ ഫ്രെയിം കൊണ്ടുപോകണം. അതേപോലെ മൾട്ടി സോൺ ഉണ്ടാവും, അപ്പം കുറച്ച് ഒരു ഫോക്കസ് പോയിന്റിൻ്റെ ഒരു ഗ്രൂപ്പായിരിക്കും അത്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അതിൽ എവിടെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലും അത് ക്യാച്ച് ചെയ്തോളും. ഓക്കെ, അതേപോലെ ചോദിച്ചിരിക്കുന്നത് മീറ്ററിംഗ് മോഡുകൾ എപ്പോഴൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. മീറ്ററിംഗ് മോഡിനേക്കാളും കൂടുതൽ എനിക്ക് എൻ്റെ ഒരു സജഷൻ, എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീറ്ററിംഗ് മോഡുകൾ മാറുന്നതിനേക്കാളും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചിത്രം നോക്കി ചിത്രം ഫോട്ടോ എടുക്കുക, അതായത് ഫോട്ടോ നോക്കി ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഈ മീറ്ററിംഗ് മോഡുകളെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ എക്സ്പോഷറിൽ ചെറിയൊരു ഡിഫറൻസാണ് വരുത്തുന്നുള്ളത്, മീറ്ററിംഗ് മോഡ് നമ്മൾ മാറ്റുമ്പോഴും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് സൺസെറ്റിൻ്റെ മുന്നിൽ ഒരു ആളെ നിർത്തി ഫോട്ടോ എടുക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസും നിങ്ങൾക്ക് ആ ആള് ഇരുണ്ടു പോകും, സൺസെറ്റ് കറക്റ്റായി കിട്ടും, അങ്ങനെയുള്ളൊരു പ്രശ്നം. പക്ഷേ നിങ്ങൾക്ക് ആവശ്യം ആ ആളിനെ ബ്രൈറ്റായി കിട്ടണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഏത് മീറ്ററിംഗ് മോഡലായാലും ഫസ്റ്റിൽ നിങ്ങൾ എക്സ്പോഷർ മീറ്റർ 0 ആയിട്ടൊരു ഫോട്ടോ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ആ ആളിനെ ഇരുണ്ടായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ എക്സ്പോഷർ ഒന്ന് കൂട്ടുക, ഒരു 2 സ്റ്റെപ്പോ 3 സ്റ്റെപ്പോ കൂട്ടിയിട്ട് ഒരു ഫോട്ടോ കൂടെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഉദ്ദേശിച്ച ആളെ കറക്റ്റായിട്ട് ബ്രൈറ്റായി കിട്ടും. അങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ചിത്രം അത് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഒരുപാട് മെഷീനിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് എന്താ പറയുക, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ നിങ്ങൾ കൂടുതൽ അപ്പോൾ ചിന്തിക്കുന്നത് ആ മീറ്ററിംഗ് മോഡ് ഇന്നതാക്കണം, ഫോക്കസ് ഇങ്ങോട്ട് ചെയ്യണം, ഇത് ചെയ്യണം, ഫോക്കസ് പോയിന്റ് മാറ്റണം, ട്രാക്ക് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ പോകുക. അതൊന്നും നമ്മുടെ മനസ്സിലോട്ട് വരരുത്. ഇപ്പം സിമ്പിൾ എക്സാമ്പിൾ പറയണം, നമ്മൾ ഇപ്പം ഒരു വീട്ടിൽ നിന്ന് ടൗണിലേക്ക് ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി ബൈക്ക് എടുത്ത് പോകുകയാണെങ്കിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്ത് പോയി കടയിലെത്തുന്നവരെയും വണ്ടിയുടെ ഏതൊക്കെയാണ് ഗിയർ നമ്മൾ ഉപയോഗിച്ചത്, ആക്സിലേറ്റർ എത്ര പ്രസ് ചെയ്തു, ഓഡോമീറ്ററിൽ എങ്ങനെയാണ് സ്പീഡ്, ചില സമയത്ത് നമ്മൾ സ്പീഡ് നോക്കുമായിരിക്കും അപൂർവമായിട്ട്. പിന്നെ കൂടുതലും നമ്മൾ ഡ്രൈവിങ്ങിലായിരിക്കും ശ്രദ്ധിക്കുക, ഗിയറും ക്ലച്ചും ബ്രേക്കിനേക്കാളും കൂടുതൽ റോഡിൽ കുഴിയുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കട്ട് ചെയ്ത് പോയി. പിന്നെ ഒരു ബമ്പോ കാര്യങ്ങൾ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ കാലുകൾ തനിയെ ഗിയർ ക്ലച്ച് പിടിച്ച് ഗിയർ മാറും. അതേപോലെ ആയിരിക്കണം ക്യാമറ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ അതിന് കൂടുതൽ ടെൻഷൻ കൊടുക്കരുത്, ക്രിയേറ്റീവ് സൈഡിന് ടെൻഷൻ കൊടുക്കണം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. ആ ബിച്ചിൽ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഫോട്ടോസ് കുറച്ച് ഡാർക്കാണ്, എഡിറ്റ് ചെയ്താണ് എക്സ്പോഷർ സെറ്റ് ചെയ്യുന്നത്. നിക്കോൾ ഇൻഡോർ ഫോട്ടോ എടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടിപ്സ് എന്താണ്? നിക്കോണിന് നിങ്ങൾക്ക് എക്സ്പോഷർ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്. നിങ്ങളിപ്പോൾ ഏത് മാനുവൽ മോഡിലും അത് നിക്കോണിൽ വർക്ക് ചെയ്യും, കാനണിലൊന്നും എക്സ്പോഷർ കോമ്പൻസേഷൻ മാനുവൽ മോഡിൽ വർക്ക് ചെയ്യില്ല, പക്ഷേ നിക്കോണിൽ വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. അതായത് എക്സ്പോഷർ കോമ്പൻസേഷൻ ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ എടുക്കുന്ന ഫോട്ടോസ് കുറച്ച് ഓവർ ബ്രൈറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇൻഡോർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സ്പോഷർ കോമ്പൻസേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഫ്ലാഷ് ഉപയോഗിച്ചാണോ ഇൻഡോർ നിങ്ങൾ എടുക്കുന്ന, അല്ല ഫ്ലാഷ് ഇല്ലാതെയാണോ, എങ്ങനെയായിക്കഴിഞ്ഞാലും ഒരു സ്പോട്ട് മീറ്ററിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. അതുപോലെ എക്സ്പോഷർ മീറ്റർ എപ്പോഴും 0 ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിച്ച് കിട്ടും. പക്ഷേ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്തൊരു പ്രശ്നമുണ്ട്. ഈ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസ് ലൈറ്റ് തീരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രെയിൻസ് ആയിരിക്കും കൂടുതൽ കിട്ടുക. കാരണം ISO അത് ഈ 5600 എന്നൊക്കെ ISO ബൂസ്റ്റ് ചെയ്യുന്നൊരു പരിധിയുണ്ട്. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ കൂടുതലും ഗ്രെയിൻസ് കിട്ടും. ഞാൻ കൂടുതലും കമൻറ്റിലോട്ട് നോക്കി സംസാരിക്കുന്നത് കാരണം എൻ്റെ സൈഡിലാണ് എനിക്ക് നിങ്ങൾ അയക്കുന്ന കമൻസ് കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഒരു സൈഡ് നോക്കി സംസാരിക്കുന്നത് കേട്ടോ. മാക്സിമം ഞാൻ സ്ക്രീനിലോട്ട് നിങ്ങളെ നോക്കി സംസാരിക്കാൻ ശ്രമിക്കാം. സക്കീർ പയ്യോളി വീണ്ടും പറഞ്ഞിരിക്കുന്ന എന്താണ്, നിക്കോൺ ലെൻസ് കാനൺ ബോഡിയിൽ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുമോ? ബ്രദർ, നിക്കോൺ ലെൻസ് കാനൺ ബോഡിയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. കാരണം അത് രണ്ട് രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കത് തമ്മിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നിക്കോൺ പഴയ നിക്കോൺ ലെൻസിനുള്ള ഒരു പ്രത്യേകത പറഞ്ഞാൽ അതിനകത്ത് മാനുവലി അപ്പർച്ചർ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിന് ചെറിയൊരു ഒരു ഗിയർ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു പിൻഭാഗത്ത് ലെൻസിൻ്റെ ബാക്കിൽ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണ്ട രീതിയിലോട്ട് മാറ്റാം.
പിന്നെ ബാക്കിയെല്ലാം ഫോക്കസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ മാനുവലി തന്നെ സെറ്റ് ചെയ്യണം. അപ്പം അതൊരു വലിയൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ഏറ്റവും നല്ലത് ക്യാനണിന് ക്യാനണിൻ്റെ ലെൻസ്, നിക്കോണിൻ്റെ ബോഡിക്ക് നിക്കോണിൻ്റെ ലെൻസ്. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടതായിട്ട് ഒരാവശ്യം എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. എ പി ഷാജി അംബാല, റിവേഴ്സ് റിംഗ് 50 mm ലെൻസ് ഫിറ്റ് ചെയ്ത് മാക്രോ എടുക്കുന്നത് ഒന്ന് വിശദീകരിക്കാമോ? ബ്രദർ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലെൻസ് റിവേഴ്സിംഗ് എന്നുള്ള ഒരു ഒരു ഓപ്ഷൻ ഞാൻ ഒരിക്കലും നിങ്ങളോട് ചെയ്യാൻ പറയില്ല. കാരണം അത് ഒരു നല്ലൊരു മെത്തേഡല്ല, ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ലെൻസിൻ്റെ ബാക്കാണ് എപ്പോഴും ക്യാമറയിലേക്ക് മൗണ്ട് ചെയ്ത് വയ്ക്കുന്നത്. ഇനി നിങ്ങളത് തിരിച്ച് ലെൻസ് മറ്റേ ഭാഗത്തോട്ട് ഇടുമ്പോൾ ലെൻസിൻ്റെ ഫ്രണ്ടിൽ പറ്റിപ്പിടിച്ചില്ല മൈക്രോ ഡസ്റ്റുകൾ മുഴുവനും നിങ്ങളുടെ ക്യാമറയുടെ അകത്തോട്ട് ഡിപ്പോസിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കിയാലും കാണില്ല, അത് നിങ്ങളെ സെൻസറിൽ പോകുന്നല്ല ഞാൻ പറയുന്നത്, ആ ഡസ്റ്റ് അവിടെ ഡിപ്പോസിറ്റായി. പല പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ഡസ്റ്റ് നിങ്ങളുടെ ക്യാമറ ബോഡിയുടെ താഴെ ഡിപ്പോസിറ്റായി, ചിലപ്പം ഇലക്ട്രോണിക് പാർട്സിലൊക്കെ ഡിപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ, പിന്നെ ഒരു പ്രാവശ്യം തണുപ്പ് വരുമ്പോൾ ഇടയിൽ തണുപ്പടിച്ച് കയറി കഴിഞ്ഞാൽ അവിടുന്ന് ഫംഗസ് വളർന്ന് മുളച്ച് വളർന്ന് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു ബാധ്യതയായിരിക്കും. പിന്നെ ക്ലീനിങ്ങിന് ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ലെൻസ് റിവേഴ്സിംഗ് എന്നുള്ള ഒരു പരിപാടി ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ളതല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അയാൾ അത് പരീക്ഷിക്കുന്നത് നല്ല തന്നെയാണ്, എങ്ങനെയാണ് റിസൾട്ട് കിട്ടുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെൻസ് റിവേഴ്സ് ചെയ്യാനുള്ള ലെൻസ് നല്ല പോലെ ക്ലീൻ ചെയ്തിട്ട് റിവേഴ്സായിട്ട് അത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം, നല്ല പോലെ കവർ ചെയ്തിട്ട്. ഒരിക്കലും പിന്നെ അത് ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡ് കൊണ്ടുപോയി മൗണ്ട് ചെയ്യരുത്, എപ്പോഴും ഫ്രണ്ട് തന്നെ മൗണ്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആകാം. അത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ലെൻസിൻ്റെ മാർക്കറ്റിൽ ഓൺലൈൻ ഈബേയിലും ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 50 mm ലെൻസിൻ്റെ ക്യാനനാണ്, ഇത് കുറേ കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. അത് ഫ്രണ്ടിൽ ഫിൽറ്ററിൻ്റെ ഒരു റിംഗ് ഉണ്ടാവും ചെറിയ, നിങ്ങൾ കണ്ടിരുന്നത് ആ റിങ്ങിനനുസരിച്ച് അതിൽ ടൈറ്റ് ആവുന്ന വിധത്തിൽ ഒരു ചെറിയൊരു അഡോപ്റ്ററാണ്. നമ്മുടെ ലെൻസിൻ്റെ ബാക്കിലുള്ള ആ ഒരു ഒരു ലോക്കില്ലേ, അതേപോലെയുള്ള ലോക്കുള്ള ചെറിയൊരു റിങ്ങാണ്. അത് നമുക്ക് ഈ ലെൻസിൻ്റെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിട്ട് നേരെ കൊണ്ടുപോയി ക്യാമറയിലേക്ക് മൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നിങ്ങളുടെ ലെൻസിൻ്റെ ബാക്ക് ഭാഗമായിരിക്കും നിങ്ങൾ ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് നിൽക്കുക, ഫ്രണ്ട് ഭാഗം ക്യാമറയിലേക്ക് പിടിക്കുക. അപ്പോൾ നോർമലി ഈ ലെൻസിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, വലിയ ഒരു ഇപ്പം എന്നെ പോലെ ഇതാ ഞാൻ ഇത്രയും ഉള്ള ഒരാളിനെ ഈ ഒരു ലെൻസ് ചെറുതാക്കിയിട്ടാണ് സെൻസറിൽ പതിപ്പിക്കുന്നത്. അത് ആ ലെൻസിൻ്റെ പ്രത്യേകതയാണ്. ഇനി ആ ലെൻസ് നേരെ തിരിച്ചു വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ ആദ്യം വലിയ ഒബ്ജക്റ്റിനെ ചെറുതാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ടിൽ വലിയത് ഒബ്ജക്റ്റ് കിട്ടിയാൽ ബാക്കിൽ ചെറുതാണ് കൊടുത്തിരുന്നെങ്കിൽ, അത് തിരിച്ചു വയ്ക്കുമ്പോൾ ബാക്കിൽ ചെറിയ ഒബ്ജക്റ്റ് വരുമ്പോൾ അത് മുൻഭാഗത്ത് വലിയ ഒബ്ജക്റ്റിനെ തരും. അപ്പോൾ നമുക്ക് ചെറിയ വസ്തുക്കൾ ഉറുമ്പിനെയൊക്കെ വലിയതായിട്ട് നമ്മൾ സെൻസറിലോട്ട് പതിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യുക. അതിൽ കൂടുതൽ സ്ഥിരമായിട്ട് മാക്രോ ലെൻസ് റിവേഴ്സ് ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോസ് എടുക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ ക്യാമറയ്ക്ക് നല്ലതായിരിക്കില്ല. ഓക്കെ, പിന്നെ അതേപോലെ എക്സ്റ്റൻഷൻ ട്യൂബുകൾ കിട്ടുന്നുണ്ട്, ഒരുപാട് സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് മാക്രോ എടുക്കണമെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാക്രോ ലെൻസ് വാങ്ങിക്കുക, എന്നിട്ട് ഫോട്ടോ എടുക്കുക. ഓക്കെ, ഐ ഹാവ് D5100, ഐ എം പ്ലാനിങ് ടു അപ്ഗ്രേഡ് ടു 7200. ഓക്കെ, ഇസ് ഇറ്റ് ഓക്കെ ദ ലെൻസ് ഐ ഹാവ് 18-250 ക്യാൻ ഐ യൂസ് ഓൺ? ഇതിൽ 5100 7200 രണ്ടും ക്രോപ്പ് സെൻസർ ക്യാമറകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് ഒരു വലിയൊരു ജമ്പ് പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നെങ്കിൽ എൻ്റെ ഒരു സജഷൻ, നിങ്ങൾ ഇത്രയും കാലം ഉപയോഗിച്ച അതേ ഫീല് തന്നെയായിരിക്കും 7200 ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നിന്ന് നിങ്ങൾ ക്രോപ്പ് സെൻസറിൽ നിന്നും ഒരു ഫുൾ ഫ്രെയിം ക്യാമറയിലേക്ക് പോകുക. അതായത് ഏറ്റവും ചുരുങ്ങിയത് നിക്കോണിൻ്റെ 610 എന്നുള്ള ഒരു മോഡൽ നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുക. അല്ലെങ്കിൽ 750 ഉണ്ട്, അതും അല്ലെങ്കിൽ 810, 850, 800 ആ സീരീസിലുള്ള ഏതെങ്കിലും ഒരു ക്യാമറ വാങ്ങിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ 5100 നിന്ന് 7200 ജമ്പ് ചെയ്യുന്നുണ്ട്, കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ഉണ്ടാവുമെങ്കിലും ഓൾമോസ്റ്റ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫി സെയിം ആയിരിക്കും, വലിയൊരു ഡിഫറൻസ് ഉണ്ടാവില്ല. കാരണം രണ്ടും ഒരേ ക്രോപ്പ് സെൻസർ ക്യാമറയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ ഇനി ഒരു പ്രാവശ്യം നിങ്ങൾ വാങ്ങിച്ചു ക്രോപ്പ് സെൻസർ, വീണ്ടും ക്രോപ്പ് സെൻസർ വാങ്ങിക്കാതെ നിങ്ങളൊരു ഫുൾ ഫ്രെയിമിലേക്ക് മാറുക, അതായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്യാമറ വെച്ച് മൊബൈൽ വെച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കാം, പക്ഷെ ഒരു ഫുൾ ഫ്രെയിം ക്യാമറയിൽ ചെയ്യുന്ന ഒരു ഫീല് അതൊരു ഡിഫറെൻ്റ് തന്നെയാണ്, അത് അനുഭവിച്ചു തന്നെ അറിയണം. ഫോക്കസ് ടാക്കിംഗ് എല്ലാവിധ ഫോട്ടോസിലും ഉപയോഗിക്കാമോ? ഫോക്കസ് ടാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല പോലെ അനങ്ങാതെ നിൽക്കുന്ന ഒബ്ജക്റ്റിൽ മാത്രമേ നമുക്ക് ഫോക്കസ് ടാക്കിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ടാക്കിംഗ് ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് അറിയാം, നമുക്ക് ഡെപ്ത്
വേണ്ടത്രയും ഡെപ്ത് കിട്ടാത്ത ഒരു സമയത്താണ്. ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഒരു സീനറി എടുക്കുകയാണ്. സീനറി എടുക്കുമ്പോൾ നമ്മൾ നോർമലി ഫോട്ടോഗ്രാഫി പഠിപ്പിക്കുമ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമാണ്, നിങ്ങൾ നേരെ എഫ് നമ്പർ ഇൻക്രീസ് ചെയ്തിട്ട് എടുത്താൽ മതി എന്നുള്ളത്. ഫോക്കസ് നമ്പർ അപ്പർച്ചർ നമ്പർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ആവറേജ് ഷാർപ്നെസ് മാത്രമേ അതിനകത്ത് കിട്ടുള്ളൂ, ക്രിസ്പി ഷാർപ്പായിരിക്കില്ല. ഇങ്ങനെ വരുന്ന ഒരു സമയത്ത് നിങ്ങളൊരു ഫുൾ ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരു ഫുൾ വാളിൽ അത്രയും സൈസിൽ അത് പ്രിൻ്റ് ചെയ്ത് വലുതാക്കി ഒട്ടിക്കുകയാണെങ്കിൽ ആ ത്രൂ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നില്ല, ഒന്നും ഷാർപ്പായിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫോക്കസ് സ്റ്റാക്ക് ചെയ്തിട്ട് ഒരു 20 25 അല്ലെങ്കിൽ 50 ഫോട്ടോസ് എടുത്ത് അതിനെ സ്റ്റാക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും ക്രിസ്പി ഷാർപ്പായിരിക്കും. അത് ആ ഫോട്ടോ നിങ്ങൾ എത്ര സൈസിൽ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷാർപ്പായിരിക്കും, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ വരുന്നത് മാക്രോ ഒബ്ജക്ട്സ് ആണ്. മാക്രോ ഒബ്ജക്ട്സിൽ നിങ്ങൾക്ക് വേണ്ടത് മാക്രോ ലെൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് വളരെ കുറവായിരിക്കും. എത്ര അപ്പർച്ചർ ഇപ്പം ഒരു F-16 ഇട്ട് ഷൂട്ട് ചെയ്താലും അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡെപ്ത് വളരെ കുറവായിരിക്കും. അപ്പം ഒരു ഈച്ചയുടെയൊക്കെ വാലിൽ മുതൽ തല വരെയും കംപ്ലീറ്റ് ഏരിയ ഷാർപ്പായി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ തല മുതൽ വാല് വരെയും പല തട്ടുകളായിട്ട് ഫോക്കസ് സ്റ്റാക്ക് ചെയ്തിട്ട് തന്നെ എടുക്കേണ്ടി വരും. അതാണ് അതിൻ്റെ മെയിൻ. പക്ഷേ ഇതിൽ ഫോക്കസ് സ്റ്റാക്ക് ചെയ്യുമ്പോൾ വരുന്ന വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ, മൂവിങ് ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഇമേജിൽ ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലത്തായിരിക്കും ഒബ്ജക്റ്റ് ഉണ്ടാവും, രണ്ടാമത്തെ ഇമേജിൽ വേറൊരു സ്ഥലത്തായിരിക്കും. ഇതൊക്കെ കൂടി അലൈൻ ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക സ്റ്റാക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പലപ്പോഴും അത് പരാജയപ്പെട്ടു പോകും. ഇപ്പോൾ മൂവിങ് ഒബ്ജക്റ്റിനെ ഒഴിവാക്കിയിട്ട് മൂവിങ് അല്ലാത്ത ഇപ്പം പ്രാണിയൊക്കെ ഈച്ചയും ഇതൊക്കെയാണെങ്കിൽ അധികം ആൾക്കാരും ചെയ്യുന്നത് കൊന്നിട്ട് കമ്പിയിൽ കുത്തി വെച്ചിട്ടാണൊക്കെയാണ് ആൾക്കാർ എടുക്കുന്നത്, അതിൻ്റെ ബാക്കെൻഡിൽ പോയി. പിന്നെ അതേപോലെ ഈ ഈച്ചയും പ്രാണികളൊക്കെ പറക്കുന്ന ഫോട്ടോ എടുക്കുന്നില്ലേ, അതായത് ഭയങ്കര ചലഞ്ചിങ് ആണ്. കാരണം ഒരിക്കലും നമുക്ക് അതിനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു ഈച്ച ഒരു ചെടിയിൽ വന്ന അല്ലെങ്കിൽ പൂവിൽ വന്നിരുന്ന് തേൻ കുടിക്കാൻ വരുന്ന ആ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള മൊമെൻറ്റ് നമുക്ക് ഫോക്കസിലാക്കി എടുക്കുക എന്നുള്ള ഭയങ്കര ചലഞ്ചിങ് ആണ്. അപ്പോൾ വലിയ വലിയ ഫോട്ടോഗ്രാഫേഴ്സ് അവാർഡ് വിന്നേഴ്സൊക്കെ ചെയ്യുന്നത് അവർ ഇതിനെ പിടിച്ചിട്ട് ഫ്രീസ് ചെയ്യും, ഈച്ചയെ അടിച്ച് പിടിച്ചിട്ട് ഫ്രീസ് ചെയ്യും. ഫ്രീസ് ചെയ്യുന്ന കംപ്ലീറ്റ് ഐസാക്കുന്നല്ല, ഈച്ച ചാവുന്നതിന് തൊട്ട് മുമ്പുള്ള ലെവലിലേക്ക് അതിനെ ഫ്രീസ് ചെയ്തിട്ട് പിന്നീട് അത് പുറത്ത് വെച്ച് ചെടിയുടെ അടുത്ത് വെച്ചിട്ട് അതിനെ അവിടെ ഐസ് അതായത് ഫ്രീസ് ചെയ്ത് മെൽറ്റ് ആകുമ്പോൾ പറന്ന് പോകും. ആ സമയത്ത് കൃത്യമായിട്ട് അവർക്ക് മുൻകൂട്ടി ഫോക്കസ് സെറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും, നല്ല ഫോട്ടോസ് അതിലൂടെ കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഡെപ്ത് ഓഫ് ഫീൽഡ് കൂടുതലുള്ള ലെൻസ് ഏതാണ്? ഡെപ്ത് ഓഫ് ഫീൽഡിനെ തീരുമാനിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. പക്ഷേ അതിൽ മെയിനായിട്ട് ഡെപ്ത് ഓഫ് ഫീൽഡിനെ തീരുമാനിക്കുന്നത് നമ്മുടെ അപ്പർച്ചർ നമ്പറാണ്. അപ്പർച്ചർ നമ്പർ എത്ര കൂട്ടുന്നോ, ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്പർച്ചർ നമ്പറാണ് കേട്ടോ. നമ്പർ എത്ര നിങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ ഡെപ്ത് ഓഫ് ഫീൽഡ് കൂടി 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 വരും, അതായത് ഫോക്കസ് ആവുന്ന ഏരിയ കൂടി 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 വരും. ഓക്കെ, പിന്നെ രണ്ടാമതൊരു കാര്യം ഫോക്കസ്, നിങ്ങൾ ഫോക്കൽ ലെങ്ത് കൂടുന്തോറും ഡെപ്ത് ഓഫ് ഫീൽഡ് കുറയും. എത്രത്തോളം നിങ്ങൾ ഒരു ദൂരെയുള്ള ഒബ്ജക്റ്റിനെ അപ്പർച്ചർ നമ്പർ 16 ഇട്ടിട്ട് സൂം ചെയ്തെടുക്കുമ്പോഴും അതിൽ ഫോക്കസ് ആവുന്ന ഏരിയ വളരെ കുറവായിരിക്കും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ സൂം ചെയ്യുന്ന സമയത്ത് ഡെപ്ത് ഓഫ് ഫീൽഡ് കുറവായിരിക്കും. അതുപോലെ ഡെപ്ത് ഓഫ് ഫീൽഡിനെ തീരുമാനിക്കുന്ന ക്യാമറയിൽ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അപ്പർച്ചറാണ്. ഓക്കെ, അതേപോലെ പിന്നെ ഇതിനെ ബാധിക്കുന്നത് ഡിസ്റ്റൻസാണ്, നമ്മുടെ ഒബ്ജക്റ്റ് എത്രത്തോളം ദൂരമാണെന്നുള്ള അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതുമായിട്ട് പോകുന്നത്. പക്ഷേ സിമ്പിളായിട്ട് നിങ്ങൾ അപ്പർച്ചർ നമ്പറിനെ ബേസ് ചെയ്ത് പോവുക, അപ്പർച്ചർ നമ്പർ കൂടുന്തോറും നിങ്ങളുടെ ഡെപ്ത് ഓഫ് ഫീൽഡ് കൂടും. വിധു ബാബു മഞ്ചേരി, DSLR വീഡിയോ എടുക്കാൻ വലിയ വിലയില്ലാത്ത ബെസ്റ്റ് ലെൻസ് ഏതാണ്? DSLR വീഡിയോ നിങ്ങൾ ക്യാനൻ്റെ ആണെങ്കിൽ 50mm 1.8 എന്ന ഒരു ലെൻസ് ഉണ്ട്, അതിന് 7500 രൂപയുള്ളൂ. അതേ ലെൻസ് നിക്കോണിലാകുമ്പോഴും എനിക്കൊന്ന് 10-11000 or 12000 രൂപയുണ്ട്. ബെസ്റ്റ് ലെൻസാണ് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ അത്യാവശ്യം ഒരു എന്താ പറയുക കൺവെർസേഷൻ ഷൂട്ട് ചെയ്യാനും ഷോൾഡർ ഷോട്ട്സും ഇതൊക്കെ എടുക്കാനൊക്കെ നല്ല ഷോട്ടാണ്, നല്ല ലെൻസാണ്, അടിപൊളി ലെൻസാണ്, അത് ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഒരു ലെൻസുമാണ്. നിക്കോൺ ക്യാമറ മോഡൽ ഏതാണ് നല്ലത്? ക്യാമറ മോഡൽ നല്ല മോഡൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം
നിക്കോണിൽ കിട്ടുന്ന D850 എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. പക്ഷേ അതിന് എനിക്ക് തോന്നുന്നു 2,85,000 രൂപ കോസ്റ്റ് ഉണ്ട്. നമ്മളുടെ പോക്കറ്റിനനുസരിച്ച് നമ്മൾ കുറേയൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ട് വാങ്ങിക്കുക എന്നേ ഉള്ളൂ. പിന്നെ വാങ്ങിക്കുമ്പോൾ പറ്റുമെങ്കിൽ ഒരു ഫുൾ ഫ്രെയിം ക്യാമറ ആണെങ്കിൽ വളരെ നല്ലതാണ്. അതാണ് എനിക്ക് ഒരു സജസ്റ്റ് ചെയ്യാനുള്ളത്. ഫുൾ ഫ്രെയിമിലാണെങ്കിൽ നിക്കോണിൽ 610 എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്. അതാണ് ബേസ് ഒരു മോഡൽ. പിന്നെ 750 ഉണ്ട്. പിന്നെ 800 സീരീസിലെല്ലാം ഫുൾ ഫ്രെയിം തന്നെയാണ്. എന്തുകൊണ്ട് 18-200 ലെൻസും 7200 ലെൻസും വളരെ ഡിഫറൻസ് ഫോട്ടോസ് തരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഇതാരെ ചോദിച്ച ഷാജി അംബാല ബ്രദർ, ഇത് ഒരു സംഭവം നടന്നില്ല. നമ്മൾ ഒരു വൈഡ് സൂം റേഞ്ചുള്ള ലെൻസിന് എപ്പോഴും ഇമേജ് ക്വാളിറ്റി കുറവായിരിക്കും. കാരണം ഇത്രയും വലിയൊരു സൂം റേഞ്ച് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഒരുപാട് ലെൻസുകൾ അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഗ്ലാസ്സിലേക്കൂടി ലൈറ്റ് പാസ് ചെയ്യുമ്പോഴും നമുക്ക് ഡാറ്റ ലോസ്, പിക്ചറിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പം ഈ 18-200 എന്നൊക്കെ പറയുന്നത് ഒരു വൈഡായിട്ടുള്ള ഒരുപാട് റേഞ്ചുള്ള ഒരു ലെൻസാണ്. അപ്പോൾ അതിനകത്തുകൂടി ലൈറ്റ് പാസ് ചെയ്ത് ഇപ്പുറത്തെത്തുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി പോകും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമേജിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്ന വേറൊരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പർച്ചറാണ്. എത്രത്തോളം നമ്മൾ അപ്പർച്ചർ ഓപ്പൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അപ്പർച്ചർ നമ്പർ എത്രത്തോളം കുറക്കാൻ പറ്റും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. 18-200 എന്ന് പറയുന്ന ലെൻസ് എനിക്ക് തോന്നുന്നു 4-6.5 ആണെന്ന് തോന്നുന്നു അതിൻ്റെ അപ്പർച്ചർ റേറ്റിംഗ്. പക്ഷേ 7200 എന്നുള്ള ലെൻസ് 2.8 ആണ്. അത് ഫിക്സ്ഡ് അപ്പർച്ചറാണ്. അത് സൂം ചെയ്താലൊന്നും അതിൻ്റെ അപ്പർച്ചർ മാറില്ല. പക്ഷേ 18-200 എന്നുള്ളത് നിങ്ങൾ 200 mm തിരിച്ച് സൂം ചെയ്തെത്തുമ്പോഴേക്കും അപ്പർച്ചർ വല്ലാതെ അങ്ങ് കയറിപ്പോയിട്ടുണ്ട്. അവൻ 6.5 അങ്ങനെ എന്തോ ആയി മാറും. ഇതൊക്കെ കൊണ്ടാണ് ആ ഒരു രണ്ട് ലെൻസുകളും കൂടിയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 7200 ബെസ്റ്റ് ലെൻസായി മാറുന്നത്. നിഖിൽ വേണു പറഞ്ഞത്, ഐ എം എ ബിഗിനർ, എനിക്കൊരു ബഡ്ജറ്റ് ട്രൈപോഡ് സജസ്റ്റ് ചെയ്യാമോ? ബ്രദർ, ബഡ്ജറ്റ് ട്രൈപോഡിനേക്കാളും കൂടി ഞാൻ കുറച്ച് ക്രൈറ്റീരിയസ് പറഞ്ഞുതരാം. അത് വെച്ച് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ക്യാമറ ഒരു ട്രൈപോഡ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് മെറ്റീരിയൽ, അതിനുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ കാർബൺ ഫൈബർ അല്ലെങ്കിൽ കാർബൺ ഫൈബർ അത് തന്നെ. കാർബൺ സ്റ്റീലാണോ എന്തായാലും കറുത്ത, ഇത് കാർബൺ ഫൈബറാണോ സ്റ്റീലാണെന്നുള്ള ഞാൻ കമൻറ്റിൽ നിങ്ങൾക്ക് പറയാം. എനിക്കിപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു. കാർബൺ സ്റ്റീൽ അത് തന്നെ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. രണ്ടാമത് വേണ്ടത് നിങ്ങൾക്ക് അതിൻ്റെ പേലോഡ് എത്രയാണെന്നുള്ളത് നോക്കുക. നിങ്ങളുടെ ക്യാമറയിൽ നിങ്ങൾ ഉപയോഗിക്കാൻ വന്ന ക്യാമറ ഫ്ലാഷ് അതിൻ്റെ സാധനങ്ങളും കൂടി തൂക്കിക്കഴിഞ്ഞാൽ ഒരു 2 kg കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ നേരെ ഡബിള് പേലോഡുള്ള ഒരു ട്രൈപോഡ് വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പം നോർമലി 5D Mark III ഫ്ലാഷും ലെൻസും കൂടെ കൂടിയിട്ട് ഒരു 200-200 വരുന്നുണ്ടാവും. ആ സമയത്ത് ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് 5.6 പേലോഡുള്ള ഒരു സ്ലിക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ട്രൈപോഡാണ്. ഏകദേശം 10,000 രൂപയാണ് എനിക്ക് കോസ്റ്റ് വന്നത്. പക്ഷേ ഞാനിപ്പോൾ 6 വർഷം ഉപയോഗിച്ചിട്ടും പ്രത്യേകിച്ച് ഒരു ഡാമേജും അതിന് സംഭവിച്ചിട്ടില്ല. പിന്നെ ഇതിൽ ഹെഡ്, രണ്ട് ടൈപ്പ് ഹെഡ് വരുന്നു, ബോൾ ഹെഡും പാൻ ഹെഡും വരുന്നുണ്ട്. വീഡിയോ കാര്യങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടെ പാൻ ഹെഡ് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഫോട്ടോഗ്രാഫിയിൽ മാത്രം ഒരൊറ്റ ഫ്രെയിമിലോ സെറ്റ് ചെയ്ത് വെച്ച് ഷൂട്ട് ചെയ്യാൻ പോകുന്നവർക്കൊക്കെ ബോൾ ഹെഡ് നല്ലതാണ്. പക്ഷേ എപ്പോഴും വാങ്ങിക്കാൻ നല്ലത് പാൻ ഹെഡ് ആണ് കേട്ടോ. ഏത് സമയത്തും നമുക്കൊരാവശ്യം വരിക, ബോൾ ഹെഡ് ആയിക്കഴിഞ്ഞാൽ ബോൾ ലൂസ് ആക്കിയിട്ട് വേണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനൊക്കെ. മറ്റേതാകുമ്പോൾ നമുക്ക് പതുക്കെ തിരിക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്തായി കിട്ടും. പിന്നെ പാൻ ഹെഡിൽ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, മെക്കാനിക്കൽ മൂവ്മെൻ്റ് ഉള്ള ഹെഡ് ബെയറിംഗ് ടൈപ്പ് വരുന്നുണ്ട്, പിന്നെ ഒന്ന് ഫ്ലൂയിഡ് ഹെഡുകൾ വരുന്നുണ്ട്. ഈ മെക്കാനിക്കൽ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പതുക്കെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് വീഡിയോയിൽ ഇങ്ങനെ പാൻ ചെയ്യുമ്പോൾ തന്നെ അത് പതുക്കെ ഒരു തെറിച്ച് തെറിച്ചൊക്കെ പോകും, ഒരു നല്ലൊരു ഫ്ലോ ഉണ്ടാവില്ല. പക്ഷേ ഫ്ലൂയിഡ് ആയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് ഒരു വശത്ത് നിന്ന് മറ്റേ വശത്തോട്ടോ മുകളിലോട്ടോ താഴോട്ടൊക്കെ നമുക്ക് പാൻ ചെയ്യാൻ ടിൽറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഓക്കെ, ഇനി നിങ്ങൾ കടയിൽ പോയിട്ട് ഈ പറഞ്ഞ ഞാനിപ്പോൾ പറഞ്ഞ കണ്ടീഷൻസൊക്കെ ഉള്ള ഒരു ട്രൈപോഡ് എടുത്തു കഴിഞ്ഞാൽ ഫുൾ ഹൈറ്റിൽ അത് പൊക്കി വെക്കുക. എന്നിട്ട് അതിന് മുകളിൽ നിങ്ങൾക്ക് ഏകദേശം കയ്യിൽ നല്ല പോലെ ബലം കൊടുത്തിട്ട് ഒന്ന് വിറപ്പിച്ച് നോക്കുക. അപ്പോൾ താഴെ നേരിയ കാലുകളൊക്കെ ആണെങ്കിൽ ആ സമയത്ത് വല്ലാണ്ട് അങ്ങ് വിറക്കാൻ തുടങ്ങും. അങ്ങനെ വിറക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടെ നല്ല മോഡൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ശരിക്കും നല്ല പോലെയൊന്നും വിറക്കാൻ പാടില്ല, ചെറുതായിട്ടൊക്കെ വിറക്കുക എന്തായാലും. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിൻഡൊക്കെ ഉള്ള സമയത്ത് ഫുൾ ഹൈറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ കാറ്റടിച്ച് കഴിഞ്ഞാൽ ക്യാമറയിൽ കാറ്റ് പിടിക്കുമ്പം ഇത് വല്ലാതെ വരയാൻ തുടങ്ങും. നമ്മൾ ഫൂട്ടേജ് വീട്ടിലെത്തി എഡിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും സംഭവം നമുക്ക്. വീഡിയോയിലൊക്കെ കേട്ടോ, ഫോട്ടോയിലാണെങ്കിൽ അത്രയും പ്രശ്നം വരില്ല, വീഡിയോയിലൊക്കെ ആണെങ്കിൽ ആ സമയത്ത് എഡിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പം ചെറുതായിട്ട് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 1 hr 45 minutes ആയിട്ടുണ്ട്.
അപ്പോൾ താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ എന്താ പറയുക എല്ലാ സംശയങ്ങളൊക്കെ 7909140135 എന്നുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അതേപോലെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനും ഇനി അങ്ങോട്ടുള്ള നേരിട്ടുള്ള ക്ലാസ് ആയാലും ഓൺലൈൻ ക്ലാസ് ആയാലും ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും മോസ്റ്റ് വെൽക്കം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നതായിരിക്കും. അപ്പോൾ ഹാപ്പി ക്ലിക്കിംഗ്, എല്ലാവരും ഹാപ്പി ആയിരിക്കുക. അതേപോലെ കൊറോണ കാലത്ത് ലോക്ക്ഡൗണിനെ മാനേജ് പുറത്തു പോകാതിരിക്കുക. പുറത്തു പോകുന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, കൊറോണ സ്പ്രെഡാവാതെ നമുക്ക് എല്ലാവർക്കും പ്രൊട്ടക്റ്റഡായിരിക്കാം. താങ്ക് യു വെരി മച്ച്. റമദാൻ കരീം. ബൈ ബൈ.